ശരീരത്തെപ്പറ്റി പ്രത്യാശയോ നിരാശയോ നിരർത്തകമത്രേ യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം പതിനൊന്ന് ഭാഗം ഒന്ന് വൈരാഗ്യപ്രകരണം ബദ്ദാസ്തായേ ശരീരേഷു ബദ്ദാസ്തായേ ജഗൽസ്ഥിതൗ താൻമോഹ മതിരോന്മത്താന് ദിഗദിഗസ്തു പുനപുന രാമൻ തുടർന്നു ദമനികളും ഞരമ്പുകളും നാടികളും ചേർന്ന ഈ ശരീരത്തിന്റെ അവസ്ഥ പരിതാപകരവും വേദനാജനകവുമാണ് ജഡമെങ്കിലും അവയ്ക്ക് ബുധിയുണ്ടെന്നു തോന്നും ചേതനമോ അചേതനമോ എന്നു നിർണ്ണയിക്കാനാകാത്തതുകൊണ്ട് ബുദ്ധിഭ്രമമുണ്ടാക്കാനേതുതകൂ ചെറിയൊരു സുഖത്തിൽ അതീവമായി ആഹ്ലാദിക്കുകയും ചെറിയൊരു ദുരനുഭവത്തിൽ അതിയായി ദുഃഖിക്കുകയും ചെയ്യുന്ന ഈ ശരീരം അതീവ നിന്ദ്യമത്രേ ശരീരത്തെ ഒരു മരത്തിനോടുപമിക്കാം കൈകൾ ശിഖരങ്ങൾ ഉടൽ മരത്തടി കണ്ണുകൾ മരത്തിലെ തുളകൾ തലകായ്കൾ ഇലകൾ എണ്ണമില്ലാത്ത പീടുകൾ അത് അനേകം ജീവജാലങ്ങൾക്ക് വാസസ്ഥലവുമാണ് അത് ഒരാൾക്ക് സ്വന്തം എന്നാർക്കു പറയാനാവും ശരീരത്തെപ്പറ്റി പ്രത്യാശയോ നിരാശയോ നിരർത്തകമത്രേ അത് ഈ സംസാരസാഗരത്തിന്റെ മറുകര താണ്ടാൻ തന്നിട്ടുള്ള ഒരു തോണിയാണ് എന്നാൽ അത് തന്നെയാണ് ഒരുവന്റെ ആത്മസ്വത്വമെന്നു കരുതരുത് ഈ മരം അതായത് ശരീരം ഉണ്ടായത് സംസാരം എന്ന വനത്തിലാണ് ഇരിപ്പുറപ്പില്ലാത്ത ഒരു കുരങ്ങൻ അതിൽ ചാടിക്കളിക്കുന്നു അനേകം ചീവിടുകൾ അതിൽ താമസമാണ് അനേകം പ്രാണികൾ തീരാതുരിതങ്ങൾ മരത്തെ കാർന്നുകൊണ്ടിരിക്കുന്നു വിഷം നിറഞ്ഞ ഒരു സർപ്പത്തെ അത്യാഗ്രഹങ്ങൾ പോറ്റുന്നുണ്ട് ആ മരം ഒരു കാടൻ കാക്ക ക്രോധം അതിൽ നിവസിക്കുന്നു അതിൽ ചിലപ്പോൾ പൂക്കൾ ചിരി വിരിയും നന്മയും തിന്മയും ഫലങ്ങളായി വരും കാറ്റിലാടുമ്പോൾ മരത്തിൽ പ്രാണനുള്ളതായി കാണപ്പെടും ഇന്ദ്രിയങ്ങളാകുന്ന പക്ഷികൾ ഈ മരത്തിലിരിക്കുന്നു കാമം ആഗ്രഹം തുടങ്ങിയ വഴിപോക്കിർ ഈ മരത്തിന്റെ തണലിൽ ചേക്കേറുന്നു പക്ഷേ ഭീകരനായ ഒരു കഴുകൻ അഹങ്കാരം ഈ മരത്തിൽ ഇരിപ്പുണ്ട് ഈ മരത്തിന്റെയുള്ളു ശൂന്യവും പൊള്ളയുമാണ് തീർച്ചയായും ഇത് സുഖദായകമല്ല ദീർഘായുസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ശരീരം ഉപയോഗശൂന്യമത്രേ രക്തമാംസാദികൾ കൊണ്ടുണ്ടാക്കിയ ശരീരത്തെ ജരാനരകളും മരണവും പിടികൂടുന്നു എനിക്ക് ഇതിനോട് പ്രതിപത്തിയില്ല എന്താണ് ചക്രവർത്തി പദം എന്താണ് ധനം എന്താണ് ശരീരം കാലം മരണം ഏതു നിമിഷവും നൃതയം മുറിച്ചിട്ടേക്കാവുന്ന ഒരു തടിയല്ലേ ശരീരം മരണസമയത്ത് ഇതുവരെ പോറ്റി പരിപാലിച്ചു സൂക്ഷിച്ചു സൂക്ഷിച്ചുപോന്ന ആത്മാവിനെ ശരീരം ഉപേക്ഷിക്കുന്നു അതിൽ എനിക്ക് എന്തു പ്രത്യാശയ്ക്കണവകാശം ലജ്ജയില്ലാതെ ശരീരം ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് അതിന്റെ ഒരേയൊരുദ്ദേശം അവസാനം എരിണ്ടങ്ങുക എന്നതു മാത്രമാണെന്ന് തോന്നുന്നു ധനികനും ദരിദ്രനും എല്ലാം നരകളും വാർദ്ധക്യവുമൊക്കെ അനിവാര്യങ്ങളാണെന്ന കാര്യം ഓർക്കാതെ ധനത്തിനും അധികാരത്തിനും പുറകെ പരക്കം പായുന്നു ലജ്ജാതിരം ലജ്ജാതിരം അജ്ഞതയുടെ മധുലഹരിയിൽ ശരീരത്തിൽ ബദ്ധനായവന്റെ കാര്യം ലജ്ജാതിരം ഇഹലോകത്തിൽ ബദ്ധനായവന്റെ കാര്യവും ഏറെ ലജ്ജാതരം